നമസ്കാരം ദേശീയത പറയുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്താൽ വർഗീയവാദി പട്ടം കിട്ടുന്ന ഒരു സമൂഹമാണ് കേരളം നമുക്കറിയാം ഈ ഭാരതത്തെ ഒരു ഹിന്ദുരാഷ്ട്രമാക്കാൻ ശ്രമിക്കുന്നവർ ആണ് സംഘപരിവാറുകാർ അല്ലെങ്കിൽ ദേശീയവാദികളായ എല്ലാ മനുഷ്യരെയും ഈ രാഷ്ട്രത്തെ ഹിന്ദു ഹിന്ദുരാഷ്ട്രമാക്കി മാറ്റാൻ നടക്കുന്നവർ എന്നാണ് കമ്മ്യൂണിസ്റ്റുകൾ പലപ്പോഴും പരാതി പറയാറുള്ളത് എന്നാൽ ഈ രാഷ്ട്രം കോടാനുകോടി വർഷങ്ങൾക്ക് മുമ്പേ ഹിന്ദു രാഷ്ട്രമായിരുന്നു ഇന്നും ഹിന്ദു രാഷ്ട്രമാണ് ഇനി നാളെയും ഹിന്ദു രാഷ്ട്രമായി തുടരുക തന്നെ ചെയ്യും ഭരണഘടനയിൽ ഒരു വരി എഴുതുന്നത് കൊണ്ടല്ല ഒരു രാഷ്ട്രം ഹിന്ദു രാഷ്ട്രമോ ക്രിസ്ത്യൻ രാഷ്ട്രമോ മുസ്ലിം രാഷ്ട്രമോ ആയി മാറുന്നത് അതവിടുത്തെ ജനങ്ങളുടെ സംസ്കാരവും മതവിശ്വാസങ്ങളും സംബന്ധിച്ച പ്രത്യേകതകൾ കൊണ്ടാണ് ഭാരതത്തിൽ ഹിന്ദുവാണ് ഭൂരിപക്ഷം എന്നെല്ലാവർക്കും അറിയാം അപ്പോൾ ഭാരതം ഹിന്ദുരാഷ്ട്രമാണ് ഹിന്ദുരാഷ്ട്രമാണ് അല്ലെങ്കിൽ ഹിന്ദുരാഷ്ട്രം ഇനിയും ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു എന്നൊന്നും ചിന്തിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല അത് ഹിന്ദുരാഷ്ട്രമായിരുന്നു ഇപ്പോൾ ഹിന്ദുരാഷ്ട്രമാണ് ഇനിയും ജനസംഖ്യയെ ബാധിക്കാത്തിടത്തോളം കാലം അത് ഹിന്ദുരാഷ്ട്രമായി തുടരുക തന്നെ ചെയ്യും അതുകൊണ്ടാണ് മതപരിവർത്തനവാദികളും ജിഹാദികളും ലൌജിഹാദികളുമെല്ലാം ഈ ജനസംഖ്യയിൽ മാറ്റം വരുത്തി പെറ്റുപെരുകാനും ഹിന്ദു ജനസംഖ്യ കുറയ്ക്കാനുമുള്ള ബോധപൂർവമായ ശ്രമം നടത്തുന്നത് അവിടെയാണ് ലൌജിഹാദിനെതിരെയും മതപരിവർത്തനത്തിനെതിരെയും നടക്കുന്ന പോരാട്ടങ്ങളുടെ പ്രാധാന്യം വന്നു ചേർന്നിട്ടുള്ളത് ലോകത്തിലെ സർവസെമെറ്റിക് മതങ്ങളെയും ഇന്ത്യയിലേക്ക് വന്നപ്പോൾ നമ്മൾ സ്വാഗതം ചെയ്തു അത് ഈ ഭാരതം ഹിന്ദുരാഷ്ട്രമായതുകൊണ്ടാണ് ഭാരതം മതേതര രാഷ്ട്രമായും അല്ലെങ്കിൽ മതസൗഹാർദ്ദ രാഷ്ട്രമായും ജനാധിപത്യ രാഷ്ട്രമായും തുടരുന്നു അത് ഭാരതം ഹിന്ദുരാഷ്ട്രമായതുകൊണ്ടാണ് ഭാരതം മറ്റൊരു രാജ്യത്തെയും ആക്രമിച്ചിട്ടില്ല അതിന് കാരണം ഭാരതം ഹിന്ദുരാഷ്ട്രമായതുകൊണ്ടാണ് അതുകൊണ്ടാണ് ശബരിമലയിലേക്ക് ഭരണകൂടം ഇരച്ചു കയറിയപ്പോഴും നാമജപം കൊണ്ട് മാത്രം ഹിന്ദു പ്രതികരിച്ചത് അതാണ് ഹിന്ദുവിൻ്റെ ഒരു പ്രത്യേകത ഹിന്ദുവിൻ്റെ സാധനയാണ് ഹിന്ദുവിൻ്റെ സമരം അനന്തപുരി ഹിന്ദു മഹാസമ്മേളനം ഹിന്ദു ധർമ്മപരിഷത്തിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഹിന്ദു മഹാസമ്മേളനത്തിന് ഇന്ന് കൊടിയേറുകയാണ് കേരളത്തിൻ്റെ ഗവർണർ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ ഈ ഹിന്ദു ഹിന്ദുമഹാസമ്മേളനം ഇന്ന് വൈകുന്നേരം നാല് മുപ്പതിന് ഉദ്ഘാടനം ചെയ്യും അഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന ബൗദ്ധിക മാമാങ്കത്തിന് ഇന്ന് കൊടിയേറുകയാണ് ഇന്നത്തെ മുഖ്യ ആകർഷണം കശ്മീർ ഫയൽസിൻ്റെ സംവിധായകൻ ശ്രീ വിവേക് അഗ്നിഹോത്രി പങ്കെടുക്കുന്നു ഹിന്ദു സമ്മേളന ഹിന്ദു ഹിന്ദുമഹാസമ്മേളന വേദിയിലെത്തുന്നു എന്നതാണ് അദ്ദേഹം ഹിന്ദു ഹിന്ദുമഹാസമ്മേളനത്തെ അഭിസംബോധന ചെയ്യും ഹിന്ദു മഹാസമ്മേളനത്തിൽ പങ്കെടുക്കാനായി അദ്ദേഹം ഈ കഴിഞ്ഞ ദിവസം ഇന്നലെ വൈകുന്നേരത്തോടു കൂടി തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ട് ഇന്നത്തെ ഉദ്ഘാടന സമ്മേളനത്തിൽ വിവേക് അഗ്നിഹോത്രിയും അതുപോലെ തന്നെ സ്വാമി ചിദാനന്ദപുരിയും മുഖ്യാതിഥികളായിരിക്കും ഇന്ത്യയുടെ തന്നെ കണ്ണും കാതും അനന്തപുരിയിലേക്ക് തിരിച്ചു വയ്ക്കുന്ന ദിനരാത്രങ്ങളാണ് ഇനി കടന്നു പോകാനുള്ളത് അഞ്ച് ദിവസത്തെ ഈ മഹാസമ്മേളനത്തിൽ ഹിന്ദു യൂത്ത് കോൺക്ലേവാണ് മുഖ്യ ആകർഷണം വിവിധ വിഷയങ്ങളിൽ പതിനാറോളം സെമിനാറുകൾ രാജ്യത്തിനകത്തു നിന്നും പുറത്തു നിന്നുമുള്ള നിരവധി പ്രതിനിധികൾ പാകിസ്ഥാനിൽ നിന്നുള്ള ഹിന്ദുക്കൾ ഹിന്ദുക്കൾക്കൊപ്പം കേരളത്തിൽ ലൌ ജിഹാദിന് ഇരയായിക്കൊണ്ടിരിക്കുന്ന ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ പ്രതിനിധികളായ കാസ ഇവരെല്ലാം ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട് നിരവധി രാഷ്ട്രീയ സാമൂഹിക മേഖലകളിലുള്ള വ്യക്തിത്വങ്ങൾ കലാ സാംസ്കാരിക മേഖലകളിലുള്ള വ്യക്തിത്വങ്ങൾ എല്ലാവരും ഈ നാല് അഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ കാലങ്ങളിലെന്നപോലെ ഹിന്ദുമഹാസമ്മേളനത്തിന് അനന്തപുരി ഒരുങ്ങിക്കഴിഞ്ഞു സ്വാമി സത്യാനന്ദ സരസ്വതി തിരികൊളുത്തുകയും പിന്നീട് പല ഹിന്ദു സംഘടനാരംഗത്ത് പ്രവർത്തിച്ചിട്ടുള്ള പരമേശ്വർജി ഉൾപ്പെടെയുള്ള മഹാരഥന്മാർ ഏറ്റെടുത്ത ഹിന്ദു മഹാസമ്മേളനം കഴിഞ്ഞ രണ്ട് വർഷങ്ങളിലായി കോവിഡിൻ്റെ അതിപ്രസരം കാരണം നടന്നിരുന്നില്ല എന്നാൽ ഇത്തവണ പുതിയ രൂപത്തിലും പുതിയ ഭാവത്തിലും ഹിന്ദു അനന്തപുരി ഹിന്ദു മഹാസമ്മേളനം അണിയിച്ചുരുക്കുകയാണ് സംഘാടകരായ ഹിന്ദു ധർമ്മ പരിഷത്ത് സമ്മേളനത്തിൻ്റെ വിശേഷങ്ങൾ തത്തുമൈ നെറ്റ്വർക്ക് തത്സമയം പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നുണ്ട് സമ്മേളന വിശേഷങ്ങളുമായി കൂടുതൽ വാർത്തകളും തത്സമയ സംപ്രേക്ഷണങ്ങളുമെല്ലാം തത്തുമയി നെറ്റ്വർക്കിൽ വരുന്നതാണ് ലോകമെമ്പാടുമുള്ള പ്രേക്ഷകരുടെ മുന്നിലേക്ക് തത്തുമൈ നെറ്റ്വർക്ക് ഈ കാഴ്ചകളും തത്സമയ കാഴ്ചകളും വാർത്തകളും വരും മണിക്കൂറുകളിൽ പങ്കുവയ്ക്കുന്നതായിരിക്കും വെബ്ഡെസ്ക് تلتو مينوس